കന്നിക്കൂർ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ അത്തം ചിത്രയുടെ ആദ്യത്തെ ഏര ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇപ്പോഴും അനിഷ്ടസ്ഥാനത്ത് ഭാഗ്യക്കേടിൻ്റെ പ്രതിരൂപമായി നിൽക്കുകയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ജന്മത്തിൽ കേതു ഏഴാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്നു ഏകദേശം കുടുംബബന്ധങ്ങളിലും പ്രണയബന്ധങ്ങളിലും അല്ലെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഈ ആഴ്ച പക്ഷേ വരുന്ന ആഴ്ചകളിലൊക്കെ അതിന് മാറ്റമുണ്ടാകും ശുക്രൻ്റെ രണ്ടിലെ നില ഏകദേശം ഗുണം ഇവർക്ക് കൊടുക്കും അതായിരിക്കും ഏകപ്രതീക്ഷ ഇവർക്ക് ഇവരുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രണയിനിയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഇവരുടെ ജീവിത ജീവിതത്തിൽ വരാൻ പോകുന്ന പങ്കാളിയെക്കുറിച്ചുള്ള ആശങ്കകളോ അകറ്റുന്നത് രണ്ടിൽ നിൽക്കുന്ന ശുക്രനാണ് സാമ്പത്തികമായ നേട്ടവും രണ്ടിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് സമ്മാനിക്കും മാത്രമല്ല മറ്റ് ഗ്രഹങ്ങളുടെ നില അതായത് നാലാം ഭാവത്തിലേക്ക് സൂര്യൻ പോയിരിക്കുന്നു ബുധൻ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ബുധൻ്റെയും ഒക്കെ നില ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം മറ്റു ദോഷങ്ങളൊന്നും തന്നെ കാണുന്നില്ല പ്രധാനപ്പെട്ട സംഭവം ഇവരെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിക്കേണ്ടത് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അവസ്ഥയാണ് സാമ്പത്തികമായി പരിങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ എത്ര കിട്ടിയാലും മതിയാകാതെ വരാം അല്ലെങ്കിൽ സമ്പത്ത് കിട്ടുന്നത് പാഴായി പോകുകയോ മറ്റെന്തെങ്കിലും അനാമത്ത് ചെലവിലേക്ക് നയിക്കപ്പെടുകയോ ചെയ്തേക്കാം അതുകൊണ്ട് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി മനസ്സിൻ്റെ ശക്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും ഒരു പാഴ് സ്വപ്നം പോലെയോ അല്ലെങ്കിൽ ആബ്സെൻ്റ് മൈൻഡ് ആയോ ശ്രദ്ധയില്ലാതെയോ ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക എല്ലാത്തിനും ഈശ്വരൻറ്റേതായ ഒരു സാന്നിധ്യം വേണമെന്ന മട്ടിൽ എപ്പോഴും പ്രാർത്ഥനയോടുകൂടിയോ നാമജപത്തോടു കൂടിയോ ഓരോ കാര്യങ്ങളും ചെയ്യുക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് നല്ല ദിവസങ്ങളാണ്